സ്വപ്നം കണ്ടതെല്ലാം ഉള്ളം കയ്യിൽ തൂകി സ്നേഹം നോൽക്കും നാടേ സ്വർഗം തന്നെ നീയേ. മാവേലിക്കരയിൽ നിന്നും കുറേ വർഷങ്ങൾക്ക് മുൻപ് തേക്കുകളുടെ നാടായ നിലമ്പൂരിലേക്ക് കുടിയേറിപ്പോയ ഞങ്ങൾ വർഷങ്ങൾക്കിപ്പുറം മലയും കുന്നുകളും ഒക്കെ നിറഞ്ഞ അതിമനോഹരിയായ റാന്നി എന്ന റാണിയുടെ നാട്ടിലേക്ക് വീണ്ടും വന്നെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഞങ്ങളുടെ നാടിൻ്റെ ഭംഗി നിങ്ങളിലേക്കും കൂടി എത്തിക്കാമെന്ന ചിന്തയിലെടുത്ത ഒരു വീഡിയോയാണ് കേട്ടോ ഇത്. റാന്നിയുടെ ഒരു രാത്രി കാഴ്ചയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. സിമ്പിൾ മല തിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ വെറുതെ രാത്രിയിൽ ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയപ്പം എടുത്ത ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇപ്പം ഞങ്ങൾ ഈ പൊക്കോണ്ടിരിക്കുന്ന മന്നമരുതി എന്ന് പറയുന്നൊരു സ്ഥലത്തോട്ടാണ്. ഈ കാണുന്നത് മന്നമരുതിയിലുള്ള തിരുവല്ല മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലാണ്, അതായത് ടീമമ്മിൻ്റെ ഒരു ബ്രാഞ്ച് ഹോസ്പിറ്റൽ. പിന്നെ ഈ കാണുന്നത് സ്ട്രീറ്റിലിങ്ങനെ പെർഫ്യൂം സ്റ്റോളുണ്ടല്ലോ, അങ്ങനെ പെർഫ്യൂംസ് വിൽക്കുന്ന ഒരു കൊച്ചു സ്റ്റോളാണത്. അപ്പം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് മന്നമരുതി ടൗണിലോട്ടും റാന്നി ടൗണിലോട്ടും പോകാൻ സെയിം ദൂരവേ ഉള്ളൂ. അപ്പോൾ ചില ദിവസം നമുക്കിങ്ങനെ വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ മനസ്സിനകത്ത് എന്തെങ്കിലും ഒരു മൂഡ് ഓഫ് വരുമ്പോൾ നമ്മളൊന്ന് റീഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് ഇറങ്ങുമല്ലോ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയതാണ്. അപ്പം അത്യാവശ്യം നല്ല മഴയും ഉണ്ടായിരുന്നു, എന്നാലും ഞങ്ങൾ ഓർത്ത് ചുമ്മാ അതൊക്കെ ഇറങ്ങിയിട്ട് വരാം. അങ്ങനെ ആദ്യം ഞങ്ങൾ മന്നമരുതിയിലോട്ട് വന്നു, പിന്നെ മന്നമരുതി എന്നാണ് ഞങ്ങൾ റാന്നിയിലോട്ട് പോയത്. അതുകൊണ്ട് കുറച്ചുകൂടെ ദൂരം നിങ്ങൾക്ക് തോന്നിക്കും, ഞങ്ങൾക്ക് രണ്ട് ടൗണും ഒരേ അളവ് ദൂരവേ ഉള്ളൂ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഏദൻസ് ഗാർഡൻ എന്ന് പറഞ്ഞിട്ട് മന്നമരുതിയിലുള്ള, ഞാൻ ഇതിനു മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ചെടികളും ചെടിച്ചട്ടികളും എല്ലാം വാങ്ങിക്കുന്നത് ഈ ഒരു കടയിൽനിന്നാണ്. ഇവിടുത്തെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ചെടിയൊക്കെ ഞങ്ങൾ വാങ്ങിച്ച് വെച്ചിടത്തോളം ഒരു ചെടിയും നശിച്ചു പോയില്ല. അതേസമയം ഞങ്ങളുടെ വീടിന് മുന്നിൽ കൂടെയൊക്കെ ഇങ്ങനെ ചെടി കൊണ്ടുപോകലോ, അതെല്ലാം ഒരു വെയിൽ വന്നപ്പോഴേ കരിഞ്ഞു പോയായിരുന്നു. പിന്നെ ചെടിച്ചട്ടിയാണെങ്കിലും എൻ്റെ പൊന്നെ എന്തോരം കളക്ഷൻസാണ് ഇവിടെ. ചെടിച്ചട്ടികൾക്കായാലും ചെടികൾക്കായാലും പല ഇതുണ്ട്, ഒത്തിരി വെറൈറ്റി ഉണ്ട് കുറേ. പിന്നെ ചെടിച്ചട്ടികൾ 5 രൂപ തൊട്ട് ചെടിച്ചട്ടികൾ കിട്ടും. അപ്പോൾ ഇന്ന് ഞങ്ങൾ ചെടിയൊന്നും വാങ്ങിച്ചില്ല, കുറച്ച് ചെടിച്ചട്ടികളും പിന്നെ ചെടിക്കിടാനുള്ള വളം ഉണ്ടല്ലോ അതും ഒരു പാക്കറ്റ് വാങ്ങിച്ചു. കാരണം ചെടിയൊക്കെ ഇങ്ങനെ ശോഷിച്ചു പോകുന്ന പോലെ ഞങ്ങൾക്ക് തോന്നി, അതുകൊണ്ട് ചെടിയുടെ വളവും വാങ്ങിച്ചു. അപ്പം ഇതെല്ലാം വാങ്ങിച്ചിട്ട് ഞങ്ങളിനി നേരെ മന്നമരുതിയാണിത്. ഇവിടെ നിന്നും പോകുന്ന റാന്നിയിലോട്ടാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഷേക്സ്പിയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു നല്ല റെസ്റ്റോറൻ്റാണ്, റാന്നിയിലുള്ളൊരു നല്ല റെസ്റ്റോറൻ്റാണ് ഈ ഷേക്സ്പിയർ എന്ന് പറയുന്നത്. ഇത് ഇവിടെ പറഞ്ഞുകൊണ്ട് റാന്നിയിൽ ഇതിൻ്റെ വലിയ ബ്രാഞ്ചും ഉണ്ട്. അപ്പം ഞങ്ങൾ കൂടുതലും മേടിക്കുന്നത് മറ്റേ റാന്നിയിലെ ഷേക്സ്പിയറിൽ നിന്നാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് പെറ്റ്സി എന്ന് പറഞ്ഞിട്ട് പുതിയൊരു പെറ്റിൻ്റെയൊക്കെ ഒരു ഷോപ്പാണ്, ഈ ഗ്രൂമിംഗ് ഉണ്ടല്ലോ അതിന് വേണ്ടിയിട്ടുള്ളൊരു ഷോപ്പാണ്. പെറ്റ്സിൻ്റെ എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും, ഞങ്ങളിതുവരെ അവിടെ പോയിട്ടില്ല, പുതിയൊരു ഷോപ്പാണത്. ഞങ്ങൾ വീട് വെച്ചത് റാന്നിയിലാണെങ്കിലും ഞാൻ ജനിച്ചത് നിലമ്പൂരാണ്, അതായത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ എന്ന് പറയുന്ന സ്ഥലം. എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ ഫേമസ് ആയിട്ടുള്ള തേക്ക് മ്യൂസിയം ഒക്കെ ഞങ്ങളുടെ നാട്ടിലാണ്. പിന്നെ തേക്കുകളുടെ നാടാണല്ലോ നിലമ്പൂർ. അപ്പം ഞാൻ ജനിച്ചത് നിലമ്പൂരാണ്. ഇനി എങ്ങനെയാണ് ഞാൻ നിലമ്പൂർ കടന്ന് ഞാൻ റാന്നി വന്നതെന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരവുണ്ട്. അതായത് എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും, അതായത് പപ്പാടെ പപ്പായും അമ്മയും, അപ്പച്ചൻ മാവേലിക്കരക്കാരനും അമ്മച്ചി പന്തലങ്കാരിയുമാണ്. അപ്പച്ചൻ KSEBയിലായിരുന്നു ജോലി. അപ്പച്ചൻ അതൊക്കെ കളഞ്ഞിട്ട് ഒരു നല്ല കൃഷിക്കാരനായിട്ട് കുടിയേറിപ്പോയതാണ് നിലമ്പൂരോട്ട്. എൻ്റെ അപ്പച്ചനിപ്പം മരിച്ചിട്ട് 6 മാസമായി, 100 വയസ്സാകാൻ ഒരു 4 മാസം കൂടെ ഉള്ളപ്പോഴായിരുന്നു എൻ്റെ അപ്പച്ചൻ മരിച്ചത്. അപ്പോൾ അന്നത്തെ കാലത്ത് അപ്പച്ചൻ കുടിയേറിപ്പോയതാണ് ഈ നിലമ്പൂർ എന്ന് പറയുന്ന സ്ഥലം. അതുകൊണ്ടാണ് ഞാൻ നിലമ്പൂർ ജനിച്ചു എന്ന് പറയുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ റാന്നി വന്നതെന്ന് പറയാം. പപ്പ പാസ്റ്റർ ആയതുകൊണ്ട് ഞങ്ങൾക്ക് 3 വർഷം കൂടുമ്പോൾ ഇങ്ങനെ ട്രാൻസ്ഫർ കിട്ടും. അങ്ങനെ ഞങ്ങൾ പല ജില്ലകളിലും ഇരുന്നിട്ടുണ്ട്. അതിലേറ്റവും കൂടുതൽ ഞങ്ങൾ ഇരുന്നിട്ടുള്ളത് പത്തനംതിട്ട ജില്ലയിലാണ്. പത്തനംതിട്ട ജില്ലയിൽ പല സ്ഥലങ്ങളിൽ ഇരുന്നിട്ടുണ്ട്. അതിലും ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഇരുന്നിട്ടുള്ളത് റാന്നി എന്ന് പറയുന്ന സ്ഥലത്താണ്. അങ്ങനെ എനിക്ക് തോന്നുന്നു 2005ലാണ് ഞങ്ങളിപ്പം ഈ വീട് വെച്ചേക്കുന്ന സ്ഥലം വാങ്ങിക്കുന്നത്. അന്ന് ഞങ്ങൾ റാന്നിയിലിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ പപ്പായ്ക്ക് ഈ റാന്നിക്കാരെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര സഹകരണമുള്ള ആൾക്കാരാണ് റാന്നിയിലുള്ളത്. ഭയങ്കര സ്നേഹവും സഹകരണവും, ഭയങ്കര നിഷ്കളങ്കരായ മനുഷ്യരാണ് റാന്നിയിലൊക്കെ ഉള്ളത്. എല്ലാ സ്ഥലത്തും നല്ലവരും ഉണ്ട് അല്ലാത്തവരും ഉണ്ട്, പക്ഷേ മെജോറിറ്റിയും നല്ല ആൾക്കാരാണ്.
അങ്ങനെ പപ്പായ്ക്ക് അന്ന് തൊട്ടുള്ള ആഗ്രഹമായിരുന്നു ഇവിടെ, അതായത് റാന്നിയിൽ സ്ഥലം വാങ്ങിക്കണം എന്ന്. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ സ്ഥലം വാങ്ങിച്ചത്. പിന്നെ അന്ന് വീട് വെക്കാൻ ഞാൻ ചോദിച്ചാൽ അന്ന് ഞങ്ങൾ വെച്ചിട്ടും കാര്യമൊന്നുമില്ലല്ലോ. കാരണം ഞങ്ങളിങ്ങനെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ 14 ജില്ലയിൽ എങ്ങോട്ട് വേണേലും ട്രാൻസ്ഫർ കിട്ടാം. അപ്പോൾ അന്നേ വീട് പണിഞ്ഞിട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല. തന്നെയുമല്ല, ഞങ്ങൾ 3 പേരായിരുന്നു, ഞങ്ങളെ പഠിപ്പിക്കണമായിരുന്നു, അങ്ങനെയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് അന്ന് പണിഞ്ഞല്ലോ. പക്ഷേ ഇപ്പോൾ പപ്പ റിട്ടയർ ആവാനിനി കുറച്ച് നാളുകൂടെ, കുറച്ച് വർഷം കൂടെ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ വീട് പണിഞ്ഞെന്നേ ഉള്ളൂ. ഞങ്ങളിപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ അടുത്തുള്ള ആൾക്കാരൊക്കെ ആയാലും, അത്യാവശ്യം എഡ്യൂക്കേറ്റഡും നല്ല പൈസയൊക്കെ ഉള്ളവരാണെങ്കിൽ പോലും, ഒരു ജാടയോ ഒന്നും ഇല്ലാത്ത നല്ല മനുഷ്യരാണ്. അവരൊക്കെ മാസത്തിലൊന്ന് ഞങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പോകും, എന്നാൽ എന്നും വന്നിരുന്ന് സിറ്റ് ഔട്ടി വന്നിരുന്ന് നുണയും പറഞ്ഞ് അപ്പുറത്തെയും ഇപ്പുറത്തെയും കാര്യങ്ങളും പറഞ്ഞ് അങ്ങനൊന്നുമില്ല. ഭയങ്കര ഡീസൻ്റ് ആയിട്ടുള്ള, നല്ല കാം ആയിട്ടുള്ളൊരു ഏരിയയാണ് ഞങ്ങളിപ്പോൾ താമസിക്കുന്നത്. ഇതാണ് റാന്നിയിലെ ബൂസ്റ്റർ ചായ. ഇതിനകത്തോട്ട് കയറിയാൽ നമുക്ക് ഏത് ടൈപ്പ് ചായ വേണമെന്ന് പറഞ്ഞാൽ മതി, അതെല്ലാം കിട്ടും. എല്ലാ ടൈപ്പ് ചായയും അവിടെയുണ്ട്. പിന്നെ തൊട്ടടുത്ത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഷേക്സ്പിയറിൻ്റെ റാന്നിയിലെ ബ്രാഞ്ചാണിത്. അപ്പം ഇവിടെ വന്നപ്പം ഞങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് കഴിക്കണം, അല്ലെങ്കിലും എത്ര വയറ് നിറച്ച് കഴിച്ചിട്ട് ഇറങ്ങിയാലും വണ്ടിയിലോട്ട് കയറി പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഞങ്ങൾക്ക് രണ്ടു പേർക്ക് എന്തോ ഭയങ്കര വിഷമം. കാത്തിരുന്ന് ഇവിടുത്തെ ഫുഡിനൊക്കെ അപാര ടേസ്റ്റ് ആട്ടോ. ഞാൻ വെറുതെ പറയുന്നതല്ല, ഞാൻ കഴിച്ചിട്ടുള്ളത് കൊണ്ട് പറയുമോ. ഞാൻ ബീഫ് ബിരിയാണി, ചെമ്മീൻ ബിരിയാണി അങ്ങനെയൊന്നും കഴിക്കത്തില്ല. ചിക്കൻ ബിരിയാണിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ബിരിയാണികളിൽ. അപ്പോൾ ഞാനൊരു ദിവസം ഇങ്ങനെ ബീഫ് ബിരിയാണി അവിടുത്തെ വെറുതെ ഒന്ന് വാങ്ങിച്ച് കഴിച്ചു നോക്കിയത്. എൻ്റെ പൊന്നോ, ഇപ്പം ഞാൻ എനിക്കൊന്നൊരു 3-4-5 വട്ടമെങ്കിലും ഞാനിപ്പോൾ അവിടുന്ന് ബീഫ് ബിരിയാണി വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട്. കാരണം അതുപോലെ ടേസ്റ്റാണ്. ഇത്രയൊക്കെ ടേസ്റ്റ് ബീഫ് ബിരിയാണിക്ക് ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. പീസൊക്കെ ആയാലും നല്ല ചിക്കൻ്റെ പീസ് കിടക്കുന്ന പോലെ വലിയ പീസൊക്കെ ആയിട്ട് അടിപൊളിയാട്ടോ. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ ഒത്തിരി നേരം നോക്കിയിരിക്കണം, വെയിറ്റിംഗ് ടൈം കൂടുതലാണ്. വേറെ ഒന്നും കൊണ്ടല്ല, അവിടുത്തെ തിരക്കുകൊണ്ടാണ്. കാരണം പിള്ളേർ സെറ്റുകളും അല്ലാത്തവരും എല്ലാം വന്നിട്ട് ഭയങ്കര വണ്ടിയിലിങ്ങനെ ഇങ്ങനെ ആൾക്കാർ വന്ന് ഇറങ്ങിക്കൊണ്ടേ ഇരിക്കുക. അത്രയ്ക്കും അടിപൊളി ഫുഡാണ്. പിന്നെ ഒരു കാര്യം, വെച്ചിരുന്നേരം നോക്കിയിരുന്നാലും നല്ല ഫുഡ് കഴിക്കാമല്ലോ എന്നുള്ളൊരു ആശ്വാസം മാത്രമേ ഉള്ളു. പിന്നെ ഇതെന്ന് വെച്ചാൽ, കുഞ്ഞെന്നെ മനഃപൂർവ്വം നാണം കെടുത്തിക്കാൻ വേണ്ടി ചെയ്താൽ, ഞാൻ വീട്ടിൽ നിന്ന പോലെ ഇങ്ങനെ ഇറങ്ങിപ്പോരുമായിരുന്നു. അതിനവളെന്നെ നാണം കെടുത്തിക്കാൻ എടുത്ത. അപ്പോൾ അങ്ങനെ ബീഫ് ബിരിയാണിയൊക്കെ കിട്ടി. ഞങ്ങളിനി നേരെ റാന്നിയിൽക്കൂടെ, നമുക്ക് ബൈപ്പാസ് ഉണ്ടല്ലോ, അതുവഴി ഞങ്ങളുടെ വീട്ടിലോട്ട് പോകാം. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, ഞങ്ങളിതിപ്പം മന്നമരുതി നിന്ന് വന്നോണ്ടാണ് ഞങ്ങൾക്ക് താമസം, അതായത് ദൂരം തോന്നിക്കുന്നത്. ഇതിപ്പോൾ ഇത് ഞങ്ങൾ, ഇത് റാന്നി ടൗണാണ്. ഇവിടെ നിന്ന് ഇനി ഞങ്ങൾക്ക് ബൈപ്പാസ് കയറി, അതായത് ഷോർട്ട് കട്ട് ഉണ്ട് ഞങ്ങളുടെ വീട്ടിലോട്ട് നേരിട്ട് പോകാൻ. അപ്പോൾ ഞങ്ങളിനി അങ്ങോട്ട് പോയി ടൗണിൽ കൂടെ കറങ്ങി, അതുവഴി ഞങ്ങൾ കയറി ഞങ്ങളങ്ങ് പോകും. എന്താണെന്നറിയത്തില്ല, കടകളെല്ലാം അടവായിരുന്നുകൊണ്ട് ഞങ്ങൾക്കൊരു ചൂലും വേണമായിരുന്നു. ചൂല് വാങ്ങിക്കാൻ നോക്കിയിട്ട് ഒരു സൂപ്പർ മാർക്കറ്റും ഇല്ലായിരുന്നു, എല്ലാം അടച്ചു നേരത്തെ കടകളൊക്കെ. ഇപ്പോൾ ഒരു കട മാത്രം തുറന്ന് കിടക്കുന്ന കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ നിർത്തി. അവിടെ നിർത്തിയിട്ട് പപ്പായും കുഞ്ഞും കൂടെ പോയി ചൂല് വാങ്ങിക്കാൻ പോയതാണ്. മുറ്റം തൂക്കുന്ന ചൂലുണ്ടല്ലോ, ഇച്ചിരി ഇങ്ങനെ നമുക്ക് നിന്നോണ്ട് ഇങ്ങനെ കുനിയാതെ നിന്നോട്ട് തൂക്കാൻ പറ്റുന്ന ചൂലുണ്ടല്ലോ, ആ ചൂല് വാങ്ങിക്കാൻ പോയതാണ്. ആ ചൂലൊക്കെ വാങ്ങിച്ചതാണ്ട് ഈ ചൂല്. ചൂലൊക്കെ കിട്ടി, ഇത് കുത്തിക്കയറ്റി വണ്ടിയിലോട്ട് വെക്കാൻ പെട്ട പാട്. അത് വെച്ചിട്ട് ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്നില്ലായിരുന്നു, അല്ലെ പിന്നെ മേളിൽ വെക്കണമായിരുന്നു. പിന്നെ അതിനൊന്നും സമയമില്ല എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിങ്ങ് പോരുന്നു. സ്വപ്നം കണ്ടതെല്ലാം ഉള്ളം കയ്യിൽ തൂകി സ്നേഹം നോൽക്കും നാട്. കുഞ്ഞിന് റാന്നിയിൽ കുറച്ച് കടകളുണ്ട്. ആ കടകളെല്ലാം അവൾക്ക് തറവാട് പോലെ, അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലെല്ലാം അവൾക്ക് ആ കടയിൽ കയറിയേ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു കടയാണിത്, ഈ ന്യൂ ബസാർ എന്ന് പറയുന്ന കട. അവിടെ ശരിക്കും പറഞ്ഞാൽ പാർക്കിങ്ങിന് സ്ഥലമില്ലാഞ്ഞിട്ടും ഇതുവഴി എപ്പോൾ പോയാലും പപ്പായ അവിടെ പിടിച്ച് വണ്ടി എവിടോട്ടേലും അവൾ ഒതുക്കിപ്പിച്ചിട്ട് ആ കടയിൽ കയറും. അങ്ങനെ പപ്പ പതിവ് പോലെ തന്നെ ഇന്നും വണ്ടി അവിടെ നിർത്തേണ്ടി വന്നു. അങ്ങനെ പപ്പ അവിടെ വണ്ടി നിർത്തിയിട്ട് രണ്ടുപേരൂടെ പോയി ചെടിച്ചട്ടിയാണെന്ന് തോന്നുന്നു നോക്കിയത്. വേറൊന്നും അല്ല അവൾക്ക് വേണ്ടിയത്, ചെടിച്ചട്ടി. പിന്നെ ഈ മേശപ്പുറത്തൊക്കെ വെക്കുന്ന ഈ ഡെക്കോർ ഐറ്റംസ് ഉണ്ടല്ലോ, അതൊക്കെയാണ് ആ ചട്ടിക്ക് ഭയങ്കര ഇഷ്ടം. അങ്ങനെ അന്നും പോയി ഓൾറെഡി മന്നമരുതി നിന്ന് 2-3 ചട്ടി വാങ്ങിച്ചായിരുന്നു. പിന്നെ ഇവിടെയും വന്ന 1-2 ചട്ടി വാങ്ങിച്ചിട്ടുണ്ട്. പോയതല്ലേ, എന്തെങ്കിലും മേടിച്ചുകൊണ്ട് വരണ്ടേന്ന് കണ്ട് അവളെ 2 ചെടിച്ചട്ടിയും വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് കാണിക്കാം. അങ്ങനെ ചെടിച്ചട്ടിയും വാങ്ങിച്ചിട്ട് ഇനി നേരെ നമ്മൾ വീട്ടിലോട്ടാണ് പോകേണ്ടത്. സ്വപ്നം കണ്ടതെല്ലാം കയ്യിൽ തൂകി. ഇന്നലത്തെ ന്യൂസിൽ നിങ്ങളെല്ലാവരും കണ്ടു കാണുമായിരിക്കുമല്ലോ, റാന്നിയിലൊരു പച്ചക്കറിക്കട നടത്തുന്ന ഒരു അങ്കിളിനെ വെട്ടിക്കൊന്നത്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ന്യൂസ് കേട്ട് ഞങ്ങൾ ഷോക്കായിപ്പോയി. കാരണം ഞങ്ങൾ സ്ഥിരം അവിടെ നിന്നാണ് പച്ചക്കറി വാങ്ങിക്കുന്നത്. അപ്പം മിനിഞ്ഞാന്നും പപ്പ പോയി, പപ്പായും കുഞ്ഞും കൂടെ പോയി പച്ചക്കറി വാങ്ങിച്ച് വന്നതുള്ളൂ. അന്നും പപ്പയുടെ അടുത്ത് ഒത്തിരി നേരം സംസാരിക്കുകയും വിശേഷങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്തൊരാൾ,
പിറ്റത്തെ ദിവസം അങ്ങനെ ഒരാളില്ലാന്ന് പറഞ്ഞപ്പം ശരിക്കും പറഞ്ഞ ഷോക്കായിപ്പോയി. എപ്പം ചെന്നാലും നല്ല തിരക്കുള്ളൊരു കടയാണ്, പക്ഷെ എന്നാലും ഒത്തിരി കണ്ടു കഴിഞ്ഞാൽ ഒത്തിരി നേരം സംസാരിക്കുന്ന ഒരാളാണ്. പക്ഷേ പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കുന്ന ആരും പ്രതീക്ഷിച്ചില്ല. അതാ പറഞ്ഞ എല്ലാ നാട്ടിലും ഉണ്ട് നല്ല ആളുകളും അല്ലാത്ത ആൾക്കാരും. എപ്പോൾ ആർക്കും എന്തുവാ തോന്നുന്നതെന്നൊന്നും പറയാൻ പോലും പറ്റാത്തൊരു കാലഘട്ടം. CBSE സ്കൂളുണ്ട്, സെൻറ് മേരീസ്, സിറ്റാഡില്, പിന്നെ ഗവൺമെന്റ് സ്കൂൾ മൂന്നെണ്ണം ഉണ്ട്, NMLP, MTLP, പിന്നെ ഇവിടെ ഒരു സ്കൂളുണ്ട്, അതിന്റെ പേരെടുക്കരുത്. അങ്ങനെ പിന്നെ ഈ കാണുന്നിടത്താണ് ഞങ്ങൾ ഞങ്ങളുടെ കാറൊക്കെ വാഷ് ചെയ്യുന്നത്. ഇത് പുതിയതെന്ന് പറയാൻ പറ്റത്തില്ല, കുറച്ച് നാളായൊരു ഷോപ്പാണ്. ഇവിടെയാണ് ഞങ്ങൾ സ്ഥിരം വണ്ടി കഴിപ്പിക്കുന്നത്. പിന്നെ ഞങ്ങൾ പരിപാടിയെല്ലാം കഴിഞ്ഞു, ഇനി ഞങ്ങൾക്ക് കയറാനുള്ളത് ഞങ്ങളുടെ അടുത്ത തറവാട്ടിലോട്ട്. ഇത് ഞങ്ങൾ ഇത് പിന്നെ ഞങ്ങളുടെ ഞാൻ പറഞ്ഞല്ലോ വീടിനടുത്തുള്ള സൂപ്പർ മാർക്കറ്റ്. ഇവിടെ എന്നും കുഞ്ഞിന് പപ്പ സ്കൂട്ടർ എടുത്ത് എങ്ങോട്ടേലും ഒന്ന് പോകാൻ തുടങ്ങുകയാണെങ്കിൽ ഇവള് രണ്ട് മൂന്ന് ഡ്രസ്സ് തേച്ച് ഹാങ്ങറെ തൂക്കിയിട്ടേക്കും. പപ്പ എവിടെയെങ്കിലും പോകുന്ന അനക്കം കിട്ട ചാടി വണ്ടിക്കകത്ത് കയറും. ചുമ്മാ അതിങ്ങനെ പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എവിടെ പോയാലും വന്നാലും കയറുന്നൊരു കടയാണ് ഈ ബിസ്മി സൂപ്പർ മാർക്കറ്റ്. അവിടെ കയറിയെങ്കിലും ഒക്കെ ഒരു സമാധാനമുള്ളൂ. അവിടുന്ന് ഈ ഫ്രൂട്ട് സലാഡ് കിട്ടും, ചെറിയ പാക്കറ്റിലുള്ള പാക്കറ്റ് ഫ്രൂട്ട് സലാഡ്, അതെങ്കിലും മേടിച്ചുകൊണ്ടേ അവൾ ഇറങ്ങത്തുള്ളൂ. അപ്പോൾ ഇപ്പോഴും അതിന് തന്നെയാണ് പോയേക്കുന്നത്. പിന്നെ പാലൊക്കെ വാങ്ങിക്കണമായിരുന്നു, അങ്ങനെ വെറുതെ കയറിയെന്നേ ഉള്ളൂ. അങ്ങനെ സാധനമൊക്കെ വാങ്ങിച്ച് തേണ്ടവർ ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഈ പുറത്ത് ബ്ലൂ ഷർട്ട് ഇട്ട് നിൽക്കുന്നതാണ് ഇതിൻ്റെ ഓണർ. അപ്പോൾ അങ്കിളിനോട് സംസാരിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിനി നേരെ വീട്ടിലോട്ട് പോകും. അങ്ങനെ അതേ നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുത്തെത്തി. ഇനിയിപ്പം ഗേറ്റ് തുറക്കുക, അകത്ത് കയറുക, വല്ലതും കഴിക്കുക, കിടക്കുക. ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടായിരുന്നു പോയത്. കുടുംബ പ്രാർത്ഥന മുടക്കി അങ്ങനെ പോകാറില്ല. അപ്പോൾ കുടുംബ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ടാ ഇറങ്ങിതിച്ചിട്ട് നേരത്തെ ഞങ്ങൾ കുടുംബ പ്രാർത്ഥന നടത്തിയെന്നേ ഉള്ളൂ. കാരണം പോയിട്ട് വന്നു കഴിഞ്ഞ് പിന്നെ നടന്നില്ലെങ്കിലോ എന്ന് വിചാരിച്ച് അതൊക്കെ കഴിഞ്ഞിട്ടാണ് പോയത്. അതുകൊണ്ട് ഇനിയിപ്പോൾ വന്നു കഴിച്ചിട്ട് കിടക്കും. കണ്ടോരത്തിൽ നമ്മൾ കൊണ്ടുപോകാത്തൊരു പിണങ്ങി കിടക്കുന്നുണ്ടോ? ഞങ്ങൾ അവനെ കൂട്ടാതെ പോയതിന്റെ ദേഷ്യം കാണിക്കുന്നുണ്ടോ കുക്കൻ? അല്ലേ കുക്ക, കുക്കച്ചി ചാ കൈതാ, ചന്ദ്രേ ചന്ദ്രക്കുട്ടിനെ കൈതാ, കൈതാടി കൈതരത്തില്ലേ പിണക്കാനോ? ഇത് ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച സാധനം കേട്ടോ, ഫ്രൂട്ട് സലാഡ്, ഇങ്ങനെ പാക്കറ്റിൽ കിട്ടുന്ന ഫ്രൂട്ട് സലാഡ്. പിന്നെ ഇതാണ് ഞങ്ങൾ രണ്ട് കടയിൽ നിന്നായിട്ട് വാങ്ങിച്ച ചെടിച്ചട്ടികൾ. ആ കറുത്ത രണ്ടെണ്ണം മറ്റേ ബസാറിൽ നിന്നും മറ്റേത് മന്ദമരുതിയിലുള്ള ചെടിക്കടയിൽ നിന്നാണ് വാങ്ങിച്ച്. പിന്നെ ഇതായിരുന്നു ഞങ്ങൾ വാങ്ങിച്ച ബീഫ് ബിരിയാണി. അതിപ്പം ഞാൻ കാണിച്ചു തരാവേ. കണ്ടോ പീസ് കണ്ടോ, നല്ല വലിയ പീസ്, നല്ല ടേസ്റ്റാണ്. കാണുമ്പോൾ ഒത്തിരി ഗ്രേവി ഒന്നും ഇറ്റെന്ന് തോന്നിയാലും നല്ല ടേസ്റ്റുള്ള സാധനമായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. വന്ന പാടെ ബിരിയാണി ഞാൻ കഴിച്ചു. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു.